ഇല്ല, പൂക്കളായിട്ട് കഴിഞ്ഞിട്ടില്ല. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ എടുത്ത മുറ്റം തൂപ്പും പിന്നെ അടുക്കളയിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൂക്കളമിടാനായിട്ട് വന്നതാണേ. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പിള്ളേരുടെ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്തെ കുറച്ച് പൂക്കളും പിന്നെ കുഞ്ഞു വന്നിട്ട് കുഞ്ഞുമായിട്ട് വയലിൽ പോയി കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ട് ഒരു പൂക്കളം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ തലേദിവസത്തെ പൂവൊക്കെ ഒന്ന് വാരിക്കളയുവാണേ. എന്നിട്ട് കുറച്ചുകൂടെ മണ്ണും കൂടെ ഇട്ടിട്ട് ഒന്ന് ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന പൂവ് അങ്ങോട്ട് പെട്ടെന്ന് വാടിപ്പോവുമല്ലോ. അപ്പോൾ പണ്ട് കാലത്ത് കളയിടാൻ നേരത്ത് കുളത്തിൽ നിന്നാണ് ഞങ്ങൾ മണ്ണൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുളമൊക്കെ നമുക്കങ്ങനെ മണ്ണെടുക്കാൻ പറ്റിയ പോലെയുള്ള കുളമൊന്നും ഇല്ല. ഉള്ള വെള്ളം തന്നെയൊക്കെ ഇങ്ങനെ മോശമായിട്ടൊക്കെ കിടക്കുവാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലെ തന്നെ മണ്ണിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് പൂ ഇടാനുള്ള തറ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ സംഭാഷണമാണ് ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മുറ്റത്തെ പൂക്കളൊക്കെ ഞാൻ കുറച്ച് പറിച്ചൊക്കെ ഇട്ടു. അപ്പോൾ കുഞ്ഞു അവിടെ കുളിച്ചൊക്കെ ഒരുങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. കുഞ്ഞിന് സ്കൂളിൽ ഇന്ന് സെലിബ്രേഷൻ കൂടി ഉണ്ട്. അപ്പോൾ കുഞ്ഞുട്ടി ഒരുങ്ങി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ പൂവൊക്കെ മുറ്റത്ത് നിന്നൊക്കെ ഇത്തിരി പറിച്ചിട്ടൊക്കെ ഞാൻ തയ്യാറാക്കുവാണ്.
ഇല്ല പൂക്കളായിട്ട് കഴിഞ്ഞിട്ടില്ലതേ ഷൈല കുറച്ചേ ചെയ്തിട്ടുള്ളു എന്താ നമുക്കൊരു കാര്യം സ്കൂളിൽ പോണേ അല്ല ഇന്ന് സെലിബ്രേഷൻ ആണ് അടിപൊളിയായിട്ടുണ്ടല്ലോ സൂപ്പർ നല്ല ഉടുപ്പൊക്കെയാണ് ഇതൊക്കെ തകർക്കുകയാണ് സ്കൂളിൽ അല്ലേ ഇത്തിരി പൂ പറിച്ചെടുക്കാം പൂ പറിച്ച് അത്തൊന്ന് കറക്റ്റ് ചെയ്തേക്കാം ബാക്കിയുടെ ഇട്ട് മാല നല്ല സൂപ്പർ ആണല്ലോ മാല അത് അമ്മ കല്യാണത്തിന് പോകാനായിട്ട് മേടിച്ചു പാടത്ത് പോയി പൂ പറിക്കാം ഇവിടെ പെരിങ്കിലപ്പൂ ഉണ്ട് പിന്നെ മഞ്ഞപ്പൂ ഉണ്ട് ആ മറ്റേ കുളത്തിന്റെ സൈഡിൽ നിൽക്കുന്ന പൂവില്ലേ നമ്മൾ കൊണ്ടുവന്ന് പണ്ട് ചെമ്പിന്ന് കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ച ചെടി കൊക്ക അങ്ങോട്ട് പറന്നു പോയല്ലേ എന്നടി പാർക്കുട്ടി ഇതേ പൂ നോക്ക് ഞാൻ പറിച്ചു അക്ക എക്സാമിന് പോയി അല്ലെങ്കിൽ അക്കയും കൂടെ വന്നേ അക്കയും അക്ക തന്നെ എത്താൻ പോയി സാധിച്ചും കണ്ട ബസ് കയറ്റി കൊടുത്ത് പാടത്തെ വെള്ളത്തിന്റെ അകത്ത ഇപ്പൊ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന കാരണം അങ്ങോട്ട് പോയി പറിക്കാണ്ട ആ ചെറിയലുണ്ട് ഉണക്ക് അടുത്ത ദിവസം പറിക്കാതെ ഇതിങ്ങനെ കൊല വേണ്ട കൊലയുടെ എടുക്കണ്ട മനെ അപ്പൊ നമുക്ക് എല്ലാ ദിവസവും എടുക്കാല്ലേ പൂ അടത്തി ആ ഒരേ പൂ അടത്തി എടുക്ക് കൊറേ ഉണ്ടല്ലേ അവിടേക്ക് നിക്കുന്നുണ്ട് രണ്ട് ശൈലൊക്കെ ഉണ്ടല്ലോ കൂട്ടുകാരൊക്കെ ഇട്ടൊക്കെ ഇങ്ങനെ പൂ പറിച്ച് നടന്നൊക്കെ ഓർത്തു പോണിക്ക എല്ലാ പിള്ളേരും കൂടെ ഉച്ച കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പൂ പറിക്കാൻ പോവും എന്നിട്ടിങ്ങനെ അന്നേരം നമ്മുടെ ഈ ചെറിയ ഓല കൊണ്ടുള്ള ചെറിയ കൊട്ട ഉണ്ടാക്കി തരും അമ്മ അടുത്ത വീട്ടിലെ എല്ലാ പിള്ളേരും കൂടെ പോകുന്നുണ്ട് നെല്ലിൻ്റെ ഒക്കെ ഇടക്കൊക്കെ പോയിട്ട് നെൽപ്പൂവൊക്കെ പറിച്ചെടുക്കും ഒരുപാട് നാട്ടുപൂക്കൾ പറിച്ചിട്ടാണ് നമ്മൾ അത്ത ഇട്ടോണ്ടിരുന്നതേ ഇപ്പൊ നാട്ടിലൊക്കെ പൂക്കൾ കുറവാണ് അതാണ് പൂക്കൾ എല്ലാരും മേടിച്ചിരുന്നത് കൊറേ പെരിങ്കിലച്ചെടി ഉണ്ട് ഇപ്പൊ ഇവിടെ കൊറേ ഉണ്ട് അടിപൊളി
കുറേ മാടത്ത ഒരു പാട്ട് പാടിക്കുക കേട്ടിട്ട് മനറിയാം മനിപ്പ പാടിയ പാടിക്കേ പള്ളി ഓക്കെ പാട്ട് പാടാൻ പറഞ്ഞിട്ട് പാടില്ല ഇച്ചിരി പാട് എനിക്കറിയാമല്ല പായൽപ്പൂക്കെ മകൻ നല്ല ഡ്രസ്സിൽ നിൽക്കുന്നോണ്ടല്ല എനിക്ക് പറിക്കായിരുന്നു പായൽപ്പൂക്ക് പറിച്ചിട്ട് വയ്ക്കും ഇത്രയും പോയിട്ടില്ല എനിക്ക്